ഇല്ല അമ്മേ ചേട്ടാ ഇപ്പോ ഞങ്ങൾ മാസ്ക് ഉണ്ടാക്കാൻ പോകും ആ ചേട്ടാ എവിടെയാ ആ ഞാൻ റെഡി ആയിക്കാ ആ അവരെ വിളിച്ചിട്ടുണ്ട് ചേട്ടാ പെട്ടെന്ന് വന്നാ അവർക്ക് വരുമോ അതോ നമ്മള് പോണ വെറുതെ പോകും നീ എന്ത് തേങ്ങി ഫോണിനകത്ത് കുത്തിക്കൊണ്ട് കൊറേ നേരമായിട്ടോ നീ എങ്ങോട്ടായി പോണേ ഇവിടെ ഇരുന്ന് അമ്മ എന്തെങ്കിലും പണി പറഞ്ഞു ചേട്ടൻ വിളിച്ചിരുന്നോ ആ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ ഇറങ്ങി അവർക്ക് ഇനി എപ്പോ വരാനാ സത്യം അവർക്കൊന്നും തുടങ്ങായിരുന്നു എന്താ എന്ത് ഇത്ര ലേറ്റായ ഒന്ന് വേഗം റെഡി ആക്കി എന്തൊരു ഉഷാറില്ലാതെ ഇങ്ങനെ നിക്കുന്നേ റെഡി ആകും നമുക്കൊന്ന് കളിക്കണം എനിക്ക് തോന്നണം പോലീസിനൊന്നും അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഇനി ഓരോ പറ്റും അല്ലെ ഡ്രോണും പറത്തിയാലും വില തെങ്ങിലോ കാവിലോ കൊണിക്കോളും അതാണ് നമ്മുടെ നാടിന്റെ ഒരു ഭാഗ്യം ചേട്ടാ ഇത് കണ്ടോ നമ്മള് ഫുള്ള് സെറ്റല്ലേ പിന്നെ എന്താ എടാ ഇത് എനിക്ക് അറിഞ്ഞൂടെ ഇത് അതുകൊണ്ടൊന്നും അല്ല പിന്നെ നീ എന്ത് പറഞ്ഞ വീട്ടിൽ നിന്ന് വന്നേ അതേട്ടായി നീ പറഞ്ഞു കഷ്ടപ്പെടണ്ട വരണ വൈകി നിന്ന് അമ്മനെ കണ്ടായിരുന്നു അമ്മേ ഞാൻ കൊണ്ടുതരാം എടാ നമ്മൾ കുറച്ച് നേരത്തേക്കുള്ള എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടല്ലേ കളിക്കാൻ വന്നത് ആ എടാ അതിപ്പോ നാളെ ആണെങ്കിൽ പറ്റുമല്ലോ അതിന് എടാ ഇന്നത്തെ എന്റർടൈൻമെന്റ് നമുക്ക് വീട്ടിലാക്കിയാലോ എങ്ങനെ എടാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ അമ്മമാരെ നമ്മൾ സഹായിക്കണം നമുക്ക് അത്ര അറിയാത്ത പരിപാടിയാണ് നല്ലൊരു ശ്രമം എടാ നോക്കടാ പറ്റില്ലാന്നുണ്ടെങ്കിൽ നാളെ ഇതേ സ്ഥലം ഇതേ സമയം നീന്നൊരു കാര്യം ചെയ്യും അവന്മാർ വിളിച്ച് തരണ്ടെന്ന് പറഞ്ഞോട്ടെ നീ പണിയൊക്കെ പഠിച്ചോ ആടെ ഒരു വിധം പരിതാപകനാണല്ലേ ശരിക്കും ശരി എന്നാ ചേട്ടാനൊന്ന് വിളിച്ചു നോക്ക് ആടെ ശരി
ആ പറയടാ ചേട്ടായി എന്നാ പണി പ്രത്യേകിച്ച് ഒന്നുമില്ലടാ അമ്മ ഒന്നിനും സമ്മതിക്കണില്ല ചേട്ടായി എന്താടാ പരിതാപകരാണോ സാരല്ലടാ കുറച്ച് നേരത്തേക്കല്ലേ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കേട്ടോ നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊരു എന്റർടൈൻമെന്റ് ആയില്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെയൊക്കെ അമ്മമാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം നൽകുന്ന, അവരുടെ മനസ്സിൽ നിന്നും ഒരു കാലത്ത് മാഞ്ഞു പോകാത്ത കാഴ്ചയായിരിക്കും ഇതെന്നുറപ്പ്. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഇന്നുവരെ ജോലിയിലായാലും മറ്റെന്തിലായാലും കുറേയേറെ ഇടവുകൾ ഒരു ചെറിയ ആശ്വാസം എന്നോണം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലോക്ക്ഡൌൺ ദിവസങ്ങൾ തുടങ്ങിയത് മുതൽ ഒരു ഇളവുമില്ലാതെ സാധാരണ ഉള്ളതിലധികം ജോലികൾ അടുക്കളയിൽ ചെയ്യുന്നവരാണ് നമ്മുടെ അമ്മമാർ. വീട്ടിലെ മറ്റെല്ലാവരും തന്നെ TV, ഫോൺ അങ്ങനെ പല കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ അടുക്കളകളിലായി ഒതുങ്ങിക്കൂടുകയാണ് മിക്ക അമ്മമാരും. ആ ഒരു ഒറ്റപ്പെടൽ ഇല്ലാതാക്കാൻ എല്ലാവർക്കും എന്നതുപോലെ നമ്മൾ ചെറുപ്പക്കാർക്കും അതിപ്പോൾ ആണായാലും പെണ്ണായാലും പറ്റും. എല്ലായ്പ്പോഴും വേണമെന്നോ ഒരുപാട് ജോലികൾ ചെയ്യണമെന്നോ ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറ്റുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലം കഴിഞ്ഞു, അമ്മമാർക്ക് അടുക്കളകളിൽ അല്പനേരമെങ്കിലും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ മിക്ക അമ്മമാരുടെ മുഖത്ത് നിന്ന് മാഞ്ഞു പോകുന്ന ആ ചിരി മായാതെ നിലനിർത്താൻ നിങ്ങളുടെ ആ സാമീപ്യത്തിന് കഴിയും. ഇതൊരു ഉപദേശമല്ലാട്ടോ, ഞങ്ങൾ അനുഭവിച്ചിരുന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവച്ചെന്ന് മാത്രം. അമ്മമാരുടെ ഈ നിറഞ്ഞ ചിരിയിൽ ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയുടെ പേര് ഞങ്ങൾ പൂർത്തി കഴിഞ്ഞിട്ട്.